ഫ്രണ്ട്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു അക്ഷയ ക്യൂവർ. അപ്പോൾ നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത് ട്രീബേറ്ററി റിബസ് ക്യൂവിൻ്റെ ലാസ്റ്റ് ലെയർ എങ്ങനെ സോൾവ് ചെയ്യാം എന്ന വീഡിയോ ആണ്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ പാർട്ട് വണ്ണും പാർട്ട് ടൂവും, അതായത് പാർട്ട് വണ്ണിൽ നമ്മൾ പറയുന്നത് ട്രീബേറ്ററി റിബസ് ക്യൂവിൻ്റെ ഫസ്റ്റ് ലെയർ എങ്ങനെ സോൾവ് ചെയ്യാം എന്ന വീഡിയോ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് പാർട്ട് വണ്ണിൽ. പാർട്ട് ടൂവിൽ സെക്കൻഡ് ലെയർ എങ്ങനെ സോൾവ് ചെയ്യാം എന്നതാണ് നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനുണ്ടെന്ന് നിങ്ങൾ തീർച്ചയായും കാണുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് തേർഡ് ലെയർ എങ്ങനെ സോൾവ് ചെയ്യാം എന്ന് കൃത്യമായി മനസ്സിലാക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ തേർഡ് ലെയർ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ, തേർഡ് ലെയർ നമ്മൾ സെക്കൻഡ് ലെയർ ഫസ്റ്റ് ലെയർ നമ്മൾ സോൾവ് ചെയ്തില്ലേ, അതുപോലെയൊക്കെയാണ് തേർഡ് ലെയറിൻ്റെ സ്റ്റെപ്സ് തുടങ്ങുന്നത്. തേർഡ് ലെയറിൽ ഇതാ, ഇതാണ് തേർഡ് ലെയർ. ഈ തേർഡ് ലെയർ ഞാൻ ചെയ്യുമ്പം ഫസ്റ്റ് ലെയറിൻ്റെ കൂട്ട് തന്നെ ഇവിടെ ഒരു ക്രോസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമുണ്ട്. ഇവിടെയും നമ്മളൊരു ക്രോസ് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് നമുക്ക് ഒറ്റ ഒരു അൽഗോരിതം മാത്രം പഠിച്ചാൽ മതി. ഞാനിപ്പോൾ മുകളിൽ എഴുതി കാണിക്കുന്ന അൽഗോരിതം നിങ്ങൾ പഠിച്ചാൽ മതി. അപ്പോൾ ഈ ഒരു കേസ് നമുക്ക് കിട്ടുകയാണെങ്കിൽ എന്ന് വെച്ചാൽ സെക്കൻഡ് ലെയർ അല്ല തേർഡ് ലെയർ സോൾവ് ചെയ്യുമ്പോൾ ഈ ഒരു കേസ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ, ഇതുപോലൊരു കേസ് കിട്ടുകയാണെങ്കിൽ എന്ന് വെച്ചാൽ നമ്മുടെ ഫേസിനോട് ചേർന്നും നമ്മുടെ റൈറ്റ് സൈഡിലുമാണ് നിങ്ങൾക്ക് ഒരു എഡ്ജ് പീസ് കിട്ടുന്നതെങ്കിൽ, നിങ്ങൾ ഈ അൽഗോരിതം നിങ്ങളെ ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഫേസിനോട് ഈ എഡ്ജ് പീസ് പിടിച്ചതിന് ശേഷം ഈ അൽഗോരിതം ചെയ്യുക. ഇതുപോലൊരു കേസാണെങ്കിൽ എഫ് യു ആർ യു ഡാഷ് ആർ ഡാഷ് എഫ് ഡാഷ് ഈ അൽഗോരിതം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ക്രോസ് ഉണ്ടാക്കി കിട്ടും. അപ്പോൾ നമുക്ക് വേറൊരു കേസിലേക്ക് പോവാം. നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള വേറൊരു കേസാണ് ഈ കേസ്. ഈ കേസ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ എന്ന് വെച്ചാൽ ഇവിടെ ഒരു ലൈൻ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. പിന്നെ നമ്മുടെ ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും ഒരു എഡ്ജ് പീസ് എല്ലോ എഡ്ജ് പീസ് നമുക്ക് കിട്ടും. ഈ ഒരു കേസാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഞാൻ നേരത്തെ കാണിച്ച അൽഗോരിതം രണ്ട് വട്ടം ചെയ്യുക. എഫ് യു ആർ യു ഡാഷ് ആർ ഡാഷ് ഈ ഒരു അൽഗോരിതം ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് നമ്മുടെ ക്രോസ് കിട്ടുന്നതായിരിക്കും. ഇതുപോലൊരു ക്രോസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്കിനി വേറൊരു കേസ് നോക്കാം. നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള മറ്റൊരു കേസാണ് ഇത്. ഈ കേസിൽ വരുമ്പോൾ നമുക്ക് സെൻറ്റർ പീസ് മാത്രമേ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കൂ. അപ്പോൾ നമുക്ക് എഡ്ജ് പീസസ് എല്ലാം അലൈൻ അല്ലായിരിക്കും. അപ്പോൾ നമുക്ക് ചെയ്യേണ്ട ജോലി ഏതെങ്കിലും ഇപ്പോൾ ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഫേസ് നമ്മുടേതാ ഒരു എഡ്ജ് പീസുള്ള ഫേസ് നമ്മുടെ എഡ്ജ് പീസുള്ള പൊസിഷൻ നമ്മുടെ ഫേസിനോട് ഉയർത്തി വെക്കുക. അതിനുശേഷം ഞാൻ നേരത്തെ കാണിച്ച അൽഗോരിതം തന്നെ നിങ്ങൾ ചെയ്താൽ മതി. ഈ അൽഗോരിതം ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് നേരത്തെ കൂട്ടൊരു കേസ് കിട്ടി, ഒരു ലൈനുള്ള ക്ലൈസ്. ഈ കേസ് ഞാൻ എന്താണ് പറഞ്ഞത്, ഇവിടെ ഒരു എഡ്ജ് പീസ് നമ്മുടെ ഫ്രണ്ട് സൈഡിലൊരു എഡ്ജ് പീസും ബാക്ക് സൈഡിലൊരു എഡ്ജ് പീസും നമുക്ക് കിട്ടും. ഇങ്ങനെ വരുവാണെങ്കിൽ നിങ്ങൾ ഈ അൽഗോരിതം രണ്ട് വട്ടം ചെയ്യുക. അപ്പോൾ നമുക്ക് ക്രോസ് സോൾവ് ആയി കിട്ടും. അപ്പോൾ ഞാനൊരു ഒരു ജസ്റ്റ് ഒരു എപ്പോഴും വരുന്നൊരു കേസ് പറഞ്ഞായിരുന്നു നിങ്ങൾക്ക്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഫ്രണ്ടിലും റൈറ്റിലുമാണ്, എന്ന് വെച്ചാൽ ബാക്കിയെല്ലാം സോൾവാണ്, പിന്നെ ഫ്രണ്ടിലും റൈറ്റിലുമാണ് അൽഗോരിതം മറ്റേ എഡ്ജ് പീസ് വരുന്നതെങ്കിൽ നിങ്ങൾ ആ അൽഗോരിതം നേരത്തെ കാണിച്ച അൽഗോരിതം ഒറ്റ വട്ടം മാത്രം ചെയ്താൽ മതി. ഫ്രണ്ടിലും ബാക്കിലുമാണ് എഡ്ജ് പീസസിനെ നമുക്ക് കാണാൻ സാധിക്കുന്നതെങ്കിൽ അത് രണ്ട് വട്ടം ചെയ്യണം നേരത്തെ കാണിച്ച അൽഗോരിതം. അപ്പോൾ നമുക്കിനി ഇങ്ങനെ ഇപ്പോൾ നമ്മൾ ക്രോസ് ഉണ്ടാക്കി കഴിഞ്ഞു, ഇനി നമുക്ക് ഇതിൻ്റെ യെല്ലോ ഫുള്ള് യെല്ലോ ഫേസ് ഫുൾ എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. എല്ലോ ഫേസ് ഫുള്ളായിട്ട് സോൾവ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കേസ് കിട്ടിയെന്ന് വരാം. എന്ന് വെച്ചാൽ നമ്മൾ ക്രോസ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു കേസ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കേസ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ എന്ന് വെച്ചാൽ എല്ലോ ഫേസ് സോൾവ് ആക്കാൻ നമുക്ക് ആവശ്യം ഒരേ ഒരു അൽഗോരിതമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കേസാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ അതിന് നമുക്ക് ഒരു നമ്മൾ ഏതെങ്കിലും ഒരു വശം പിടിക്കുക. ഇപ്പോൾ ഇങ്ങനെയോ ഇങ്ങനെ എങ്ങനെയും പിടിക്കുക. ഞാനിപ്പോൾ ഇതാ ഇങ്ങനെ പിടിച്ചു കാണിക്കാം. ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഇതാ ഇതുപോലെ പിടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മുടെ ഇതാ ഇവിടെ ഒരു ഫിഷിനെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഫിഷിൻ്റെ ഹെഡ് ഇതും ടെയിൽ ഇതും ഈ കുറഞ്ഞ പീസ് നിങ്ങൾ നോക്കണ്ട, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫിഷിൻ്റെ രൂപം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ. അതുപോലെ കിട്ടുകയാണെങ്കിൽ എന്ന് വെച്ചാൽ ഇവിടെ ഒരു കുറഞ്ഞ പീസ് എക്സ്ട്രാ ഉണ്ട്, അത് കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇതുപോലെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഈ അൽഗോരിതം ഒന്ന് ചെയ്യുക. ഈ അൽഗോരിതം ചെയ്ത് കഴിയുമ്പോൾ എനിക്കിതാ ഇതുപോലെയായിരിക്കും ഫിഷിനെ കിട്ടുന്നത്. എന്താ ഇതുപോലെ. അപ്പോൾ ഈ ഒരു കേസ് കിട്ടിയാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇതുപോലെ നിങ്ങൾക്കൊരു കേസ് കിട്ടുകയാണെങ്കിൽ ആ കേസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇതുപോലെ ഒരു കേസ് ആയിരിക്കും കിട്ടുന്നത്. ഈ കേസ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ദാ ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസിനോട് ചേർന്ന് ഈ രണ്ട് കോർണർ പീസ് വരുന്ന രീതിയിൽ പിടിക്കുക. അതിനുശേഷം നമ്മൾ ആ അൽഗോരിതം ഒന്നുകൂടെ ചെയ്യുക.
ഇതാ അൽഗോറിതം ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ഫിഷ് മാത്രമായിട്ട് കിട്ടി. നിങ്ങൾക്ക് ഫിഷ് മാത്രമായിട്ട് കിട്ടണം, അതുവരെ നിങ്ങൾ ആ അൽഗോറിതം റിപ്പീറ്റ് ചെയ്യണം. ഫിഷ് മാത്രമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഫിഷിൻ്റെ കൂടെ ഇവിടെ ഒരു കോർണർ പീസ് കാണാൻ സാധിക്കും. ഇവിടെ നമ്മുടെ ഫേസിനോട് ചേർന്ന കോർണർ പീസ്, അങ്ങനെ ഒരു കേസ് ഇവിടെ ഒരു കോർണർ പീസ് ഫേസിനോട് ചേർന്ന, എല്ലാ കോർണർ പീസും നമ്മുടെ ഫേസിനോട് ചേർന്നും ഇവിടെ ഒരു ഫിഷുമാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ, നിങ്ങൾ ഞാൻ നേരത്തെ കാണിച്ച അൽഗോറിതം ഒന്നുകൂടെ ചെയ്താൽ നിങ്ങൾക്ക് ക്യൂബ് ഫുള്ളായി സോൾവ് ചെയ്യാൻ പറ്റും. അതായത് ഫിഷ് മാത്രമാണ് ചിലപ്പോൾ നമുക്ക് കിട്ടുക. ഇങ്ങനൊരു കേസ് കിട്ടിയാൽ നമ്മുടെ ഫിഷിൻ്റെ ഹെഡ് നമ്മുടെ ലെഫ്റ്റ് സൈഡിലും ടെയിൽ നമ്മുടെ റൈറ്റ് സൈഡിലുമായിട്ട് എത്താം, ഇങ്ങനെ പിടിക്കുക. അതിനുശേഷം ഈ അൽഗോറിതം നേരത്തെ കാണിച്ച അൽഗോറിതം തന്നെയാണ്, വേറെ അൽഗോറിതംസ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ആ അൽഗോറിതം ഒന്ന് ചെയ്യുക. ഇതാ ആ അൽഗോറിതം ചെയ്തപ്പോൾ നിങ്ങൾക്ക് മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞ കേസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ നമ്മളോട് ഫേസ് ചെയ്തിരിക്കുന്ന ഒരു എല്ലാ കോർണർ പീസും ഒരു ഫിഷും, ഈ ഒരു കേസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ എളുപ്പത്തിൽ ടോപ്പ് ലെയറിൻ്റെ എല്ലാ ഫേസും സോൾവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഒരു കേസ് കിട്ടിയാൽ ഞാൻ ഇതുപോലെ ഇത് ഈ കേസ് കിട്ടിയാൽ നമ്മൾ നേരത്തെ പഠിച്ച അൽഗോറിതം തന്നെ മതി, പ്രത്യേകിച്ച് അൽഗോറിതംസ് ഇല്ല. അപ്പോൾ ഈ ഒരു കേസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക്, ഈ ഒരു കേസാണ് നമ്മൾ ഫൈനൽ കേസ്, ഈ കേസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ അൽഗോറിതമാണ്. ഇതാ ഈ അൽഗോറിതം ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് എല്ലോ ഫേസ് ടോപ്പ് ഫേസ് സോൾവ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് വേറൊരു കേസ് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഫിഷ് ഡയറക്റ്റ് ആയിട്ട് കിട്ടാൻ സാധ്യത കൂടുതലാണ്. ക്രോസ് ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം ഫിഷ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഫിഷ് എന്ന് പറയുന്ന ഫിഷല്ല നമുക്ക് കിട്ടുന്നത്, ഫിഷും ഇവിടെ ഒരു കോർണർ പീസും കിട്ടും. ഫിഷ് മാത്രമായി കിട്ടിയെങ്കിൽ നിങ്ങൾ ഫിഷിനെ എങ്ങനെ പിടിച്ച് ഒരു വട്ടം കൂടെ ഞാൻ നേരത്തെ കാണിച്ച അൽഗോറിതം ചെയ്യുക, അപ്പോൾ ഇങ്ങനെ കിട്ടും. ചിലപ്പോൾ നമുക്ക് ഈ കേസ് ഡയറക്റ്റ് ആയിട്ട് കിട്ടും, അപ്പോഴും നമുക്ക് വ്യത്യാസമൊന്നുമില്ല, പണ്ടത്തെ പോലെ തന്നെയാണ്. ഇതാ ഇതുപോലെ ചെയ്തിട്ട് ഇങ്ങനെ പിടിച്ചതിന് ശേഷം അൽഗോറിതം ചെയ്യുക, അപ്പോൾ ഇതാ എല്ലോ ഫേസ് സോൾവ് ആയി കിട്ടും. ഇനി നമുക്ക് വേറെ ഒരു കേസിലേക്ക് പോകാം. ക്രോസ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചിലപ്പോൾ ഈ ഒരു കേസ് കിട്ടുന്ന സാധ്യതയുണ്ട്. ഈ ഒരു കേസ് എന്ന് പറയുമ്പം നമുക്ക് ഫിഷ് കംപ്ലീറ്റ് ആവാൻ ഇവിടെ ഒരു കോർണർ പീസും കൂടെ വേണം. ഇങ്ങനെ ഒരു കേസ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ, ഇതാ ഇങ്ങനെയൊക്കെ കിടക്കുകയാണെങ്കിൽ നിങ്ങൾ നമ്മുടെ ഈ കുറെ പീസ് നമ്മളെ ഫേസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ലാസ്റ്റ് കേസ് എന്ന്, അപ്പോൾ ലാസ്റ്റ് കേസിൽ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു, ഇവിടെയും ഒരു കോർണർ പീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ലാസ്റ്റ് ഗ്ലേസ് പോലെ അതായത്, പക്ഷേ ഇപ്പോൾ ഇവിടെ കോർണർ പീസ് ഇല്ല, ബാക്കി എല്ലാം ഉണ്ട്. ഇങ്ങനൊരു കേസ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ, അതായത് കോർണർ പീസ് നേരത്തെ കാണിച്ച പോലെ തന്നെ ഈ കോർണർ പീസ് നമ്മുടെ ഫേസിനോട് ചേർത്ത് വെച്ചതിന് ശേഷം ആ അൽഗോറിതം നേരത്തെ കാണിച്ച അൽഗോറിതം തന്നെ നമ്മൾ ചെയ്യുക. ഇതാ നേരത്തെ കാണിച്ച അൽഗോറിതം ഞാൻ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് എന്താണ് കിട്ടിയത്? ഇതാ ഇതുപോലെ തന്നെ ആ ഫിഷും പിന്നെ ഇവിടുത്തെ എല്ലോയും സോൾവ് ആയി കിട്ടി. അപ്പോൾ ഇതാ ഇതുപോലെ തന്നെ ഫിഷും എല്ലോയും, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ലാസ്റ്റ് കേസ്. നേരത്തെ ഞാൻ ഈ കേസ് കാണിച്ചിരുന്നു. ഈ കേസ് കിട്ടിയാൽ നമ്മൾ ആ അൽഗോറിതം ഇതുപോലെ നമ്മുടെ കോർണർ പീസ് നമ്മുടെ ഫേസിനോട് വെച്ചിട്ട് അൽഗോറിതം ഒന്നുകൂടെ ചെയ്യുക. ഇതാ അപ്പോൾ എനിക്ക് എല്ലോ ക്രോസ് ഉണ്ടാക്കി, ചിലപ്പോൾ നമുക്ക് ഈ ക്രോസ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഇതുപോലെയായിരിക്കും കിട്ടുന്നത്. ഇതുപോലെ കിട്ടിയാൽ നമുക്ക് എന്തൊക്കെയാണ് ഉള്ളത്? ഒരു ഫിഷ് ഇവിടെ ഉണ്ട്, ഫിഷ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടുത്തെ ഈ കോർണർ പീസ് വേണ്ടത് പക്ഷേ ഇവിടെയാണ്. ഇങ്ങനെ ഒരു കേസ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ, ക്രോസ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഇങ്ങനത്തെ ഒരു കേസാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ, ഇതാ ഈ രണ്ട് കോർണർ പീസ് നിങ്ങൾ കണ്ടില്ലോ, ഇതാ ഇവിടെയും ഇവിടെയും റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഉള്ള കോർണർ പീസ് നിങ്ങൾ കണ്ടു. അപ്പോൾ ഈ കേസ് കിട്ടുകയാണെങ്കിൽ നമ്മുടെ ഫേസിനോട് ചേർന്ന് നമ്മൾ ഇങ്ങനെ പിടിക്കുക. അതിനുശേഷം നേരത്തെ കാണിച്ച അൽഗോറിതം തന്നെ ചെയ്യുക. ഇതാ ഈ അൽഗോറിതം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതാ എനിക്ക് നേരത്തെ കാണിച്ചു, ഞാൻ നേരത്തെ നിങ്ങളെ കാണിച്ച പോലത്തെ ഒരു കേസ് കിട്ടി. ഈ കേസ് കിട്ടിയാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഫേസിനോട് ചേർത്ത് പിടിച്ചിട്ട് ഫിഷ് കംപ്ലീറ്റ് ആവണമെങ്കിൽ ഇവിടെ ഒരു കോർണർ പീസ് വേണം. അപ്പോൾ ഫേസിനോട് ചേർത്ത് പിടിച്ചിട്ട് ആ അൽഗോറിതം ചെയ്യുക. അപ്പോൾ എനിക്ക് ഫിഷും കിട്ടി, നമ്മുടെ ലാസ്റ്റ് കേസ് കിട്ടി, ഫിഷും കിട്ടി ഇതും കിട്ടി. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അൽഗോറിതം ഒന്നുകൂടെ ചെയ്യുക. ഇതാ അപ്പോൾ എനിക്ക് ടോപ്പ് ഫേസ് സോൾവ് ആക്കി കിട്ടി. അപ്പോൾ ഇതിനെ നമ്മൾ പറയുന്നത് ഓറിയൻറ്റേഷൻ ഓഫ് ദ ലാസ്റ്റ് ലെയറിനാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ എന്ന് വെച്ചാൽ പെർമ്യൂട്ടേഷൻ ഓഫ് ദ ലാസ്റ്റ് ലെയർ, അത് നമ്മൾ അടുത്ത വീഡിയോയുമായി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്ന വരെ ഗുഡ് ബൈ. Take care of my heart.